വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ കെകെ രമ മത്സരിക്കാതെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് വളരെ നല്ല തീരുമാനമാണ് എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ. മാത്രമല്ല, വടകരയിൽ മത്സരം പി ജയരാജനും കെ മുരളീധരനും തമ്മിലല്ല, മറിച്ച് അക്രമ രാഷ്ട്രീയവും ജനാധിപത്യവും തമ്മിലാണ്. വടകരയിലെ ജനങ്ങൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും തെരഞ്ഞെടുപ്പ് ഫലമെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ മറുനാടനോട് പറഞ്ഞു. കെകെ രമയെ വടകരയിൽ മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ കെകെ രമ എന്ന് പറഞ്ഞാൽ അക്രമ രാഷ്ട്രീയത്തിനെതിരായ വികാരത്തിൻ്റെ ഒരു പ്രതീകമാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ ഒരു വലിയ പ്രശ്നമുണ്ട്. ആർ.എം.പി എന്ന് പറഞ്ഞാൽ വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. ആർ.എം.പിയുടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാരുടെയും ലീഗുകാരുടെയൊക്കെ വോട്ട് അവർക്ക് കിട്ടും, അതിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത കുറേ അക്രമത്തോട് വിരോധമുള്ള ആളുകളുടെ വോട്ടും പ്രതീക്ഷിക്കാം. പക്ഷേ സംവിധാനം പ്രവർത്തിക്കുകയില്ല. തെരഞ്ഞെടുപ്പ് മെഷീനറി പ്രവർത്തിക്കണമല്ലോ. എല്ലാ മതിലുമ്മലും ചുമരെടുത്ത് നടത്തണ്ടേ, എല്ലാ ഭിത്തിയമ്മലും പോസ്റ്റർ ഒട്ടിക്കണ്ടേ, മറ്റേ ബാനറുകൾ വേണ്ടേ, ഇതിനൊക്കെ പണം വേണ്ടേ. മാത്രമല്ല, വീട് വീടാന്തരം കയറി ഇറങ്ങി വോട്ട് ചോദിക്കാൻ, വോട്ട് അഭ്യർത്ഥിക്കാനുള്ള പ്രവർത്തകർ വേണ്ടേ. അതൊക്കെ കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ പ്രവർത്തകർ പോയിക്കൊള്ളുന്ന നിർബന്ധമില്ല. ആ സംവിധാനത്തെ ചലനക്ഷമമാക്കാൻ ഒരു പാർട്ടി സ്ഥാനാർത്ഥിക്കാൻ പറ്റുള്ളൂ. അത് മലപ്പുറത്ത് പൊന്നാനിയിലൊക്കെ ലീഗിനെ പറ്റുള്ളൂ, മറ്റു സ്ഥലങ്ങളിൽ കോൺഗ്രസ്സുകാർക്ക് സാധിക്കും. ഇപ്പോൾ കേരള കോൺഗ്രസ്സിന് കോട്ടയത്താണെങ്കിലും ആർ.എസ്.പിക്ക് കൊല്ലത്താണെങ്കിലും ഒക്കെ ഈ പരാധീനതയുണ്ട്. അവർക്ക് വലിയൊരളവ് വരെ കോൺഗ്രസിൻ്റെ മെഷീനറിയെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനേക്കാളൊക്കെ വലിയ പരാധീനതയായിരിക്കും മുന്നണിയിൽ ഘടകകക്ഷിയല്ലാത്ത ആർ.എം.പിക്കുള്ളൂ. മാത്രമല്ല, ആർ.എം.പിയുടെ സ്ഥാനാർത്ഥി അവർ മാർക്സിസം ലെനിനിസം അടിസ്ഥാന പ്രമാണമായിട്ട് സ്വീകരിച്ചിട്ടുള്ളൊരു പാർട്ടിയാണ്. അവരെ സംബന്ധിച്ചോളം ഇങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു പിന്തുണ ആ രീതിയിൽ സ്വീകരിക്കുന്നതും താത്വികമായിട്ട് ഒരു പ്രശ്നമായിരുന്നു. നേരെ മറിച്ച്, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കും, ആർ.എം.പി അടക്കമുള്ള പാർട്ടികൾ പിന്തുണയ്ക്കുകയും ചെയ്യുമെന്ന് വെച്ചാൽ അത് വേറൊരു തലമാണ്. ഇപ്പോൾ BJPക്ക് വളരെ ശക്തിയുള്ളൊരു മണ്ഡലമല്ല വടകര. പക്ഷേ BJPയുടെ കോർ വോട്ടല്ല, അടിസ്ഥാനപരമായിട്ടുള്ള വോട്ടുകളൊക്കെ BJPയിലേക്ക് പോകും. പക്ഷേ BJPയോട് ചായവുള്ള ആളുകളിലും വലിയൊരു വിഭാഗം ആളുകളും മുരളീധരനെ പിന്തുണയ്ക്കാനാണ് സാധ്യത. കാരണം എന്ന് വെച്ചാൽ അവിടെ മത്സരം CPM കോൺഗ്രസ് തമ്മിലാണ്. അല്ലെങ്കിൽ മുരളീധരൻ തന്നെ പറഞ്ഞ പോലെ ജനാധിപത്യവും അക്രമ രാഷ്ട്രീയവും തമ്മിലാണ്. അപ്പോൾ അക്രമ രാഷ്ട്രീയം വേണോ ജനാധിപത്യം വേണോ എന്ന് ചോദിച്ചാൽ മുരളീധരൻ വേണോ ജയരാജൻ വേണോ എന്നുള്ളതല്ല, അതിനേക്കാൾ വലിയൊരു തലം വടകരയിലെ മത്സരത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുരളീധരനെ സംബന്ധിച്ചോളം വളരെ ഗംഭീരമായൊരു മത്സരം അവിടെ കാഴ്ചവെക്കുന്നത്. ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മളൊരു പ്രവചനം നടത്തുന്നത് ശരിയല്ല. എങ്കിൽ പോലും ഇന്നത്തെ നിലയ്ക്ക് UDF അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് മുരളീധരൻ.